നമസ്കാരം, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഒരു സീരിയൽ കില്ലറാണ്. ആ സീരിയൽ കില്ലറിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ വട്ടപ്പേര് നമ്മളെല്ലാവരും കൂടി ചേർത്ത് ഇട്ട് കൊടുത്തൊരു വട്ടപ്പേരുണ്ട്, അതാണ് ട്വിറ്റർ കില്ലർ. ട്വിറ്റർ കില്ലർ, നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ട്വിറ്ററുമായിട്ട് ബന്ധമുണ്ട്. ഓക്കെ, ഇനി അയാളുടെ ഒറിജിനൽ പേരാണ് തക്കാഹിറോ ഷിറോഷി. തക്കാഹിറോ ഷിറോഷി, ഇത് കേട്ടപ്പോഴേ, ഈ പേര് കേട്ടപ്പോഴേ മനസ്സിലായി കാണും ഈ പുള്ളിക്കാരൻ എന്താണ്, ഇന്ത്യക്കാരനല്ല, എവിടെയാണ്, ജപ്പാനിലെ ടോക്കിയോയിലാണ് സംഭവം. നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് പോകാം, വിഷയത്തിലോട്ട് കടക്കാം. ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് കഴിഞ്ഞാൽ, എട്ട് യുവതികളെയും ഒരു യുവാവിനെയും വീട്ടിലോട്ട് വിളിച്ചു വരുത്തി ലൈംഗിക ചൂഷണത്തിന് ശേഷം വെട്ടി നുറുക്കി വീട്ടിലെ പല പല ഭാഗങ്ങളായിട്ട് സൂക്ഷിച്ചു വയ്ക്കുകയും, ഈ സംഭവം നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2017 ഓഗസ്റ്റ് മുതൽ ഒക്ടോബറിനിടയ്ക്കാണ്. ഇവിടെ ഇരകളായെന്ന് വെച്ച് കഴിഞ്ഞാൽ 15-ഉം 26-ഉം വയസ്സിന് ഇടയ്ക്കുള്ള പ്രായമായിട്ടുള്ള വ്യക്തികളാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വിശദമായിട്ടുള്ള കഥയിലോട്ട് പോകാം. ഈ 9 പേര് എങ്ങനെയാണ് ഇയാളുടെ വീട്ടിലെത്തപ്പെട്ടത്, ഇനി എന്താണ് ഈ കൊലപാതകത്തിലോട്ട് കാരണം, ഇതൊക്കെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ പറയുന്നത്. കാരണം ഇത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. നമ്മൾ നമ്മളെ ഫീലിങ്സ്, അതുപോലെ തന്നെ നമ്മളെ സന്തോഷങ്ങൾ, അതുപോലെ വിഷമങ്ങൾ എല്ലാം എന്ത് ഈ വാട്സപ്പ്, ഫേസ്ബുക്ക്, ട്വിറ്റർ ഇല്ലെങ്കിൽ പോട്ടെ, ഈ ഇൻസ്റ്റാഗ്രാം, ഇതിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പല ആൾക്കാരും കണ്ട് കമൻറ്റ് ചെയ്യുകയും, എന്താണ് നിങ്ങളുടെ വിഷമം, അതുപോലെ എന്താണ് നിങ്ങളുടെ സന്തോഷം, ഇതിലൊക്കെ എന്ത് ഇടപെടുകയും ചെയ്യാറുണ്ട്. അങ്ങനെ ഈ മരിച്ചുപോയ 9 പേരെയും ഈ കൊലപാതകത്തിലോട്ട് അല്ലെങ്കിൽ ഈ മരണത്തിലോട്ട് കടത്തിവിട്ടതും ഇതുപോലെ പല പോസ്റ്റുകളാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ കൊലയാളിക്ക് ഹാങ്ങിങ് പ്രോ എന്നൊരു അക്കൗണ്ടുണ്ട്. അപ്പം ഈ ട്വിറ്ററിൽ അക്കൗണ്ട് പോസ്റ്റ് ചെയ്യുന്ന ആത്മഹത്യ പ്രേരണ ഉള്ളവരെയും അതുപോലെ അതിക്രൂരമായ ഗെയിമുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന എന്ത് ചെയ്യും, ഈ പുള്ളിക്കാരെന്ത് ചെയ്യും, അവരുമായിട്ട് സൗഹൃദത്തിലാവും. എന്നിട്ട് അവരെടുത്ത് പറയുന്നു, ഞാൻ നിങ്ങളെ കൊല്ലാൻ സഹായിക്കാം, അല്ലെങ്കിൽ മരണത്തിലോട്ട് പോകാൻ ഞാൻ സഹായിക്കാം, ഞാനും മരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് വീട്ടിൽ വിളിച്ചു വരുത്തുകയും, വീട്ടിൽ വിളിച്ചു വരുത്തിയ ശേഷം പീഡിപ്പിക്കുകയും, അതുപോലെ തന്നെ കൊന്ന ശേഷം പല ഈ ശരീരഭാഗങ്ങൾ പല പല ഭാഗങ്ങളായി വെട്ടി നുറുക്കി സൂക്ഷിക്കുകയും ചെയ്യുന്നു. എങ്ങനെയാണ് ഈ പോലീസ് കൊലയാളിയെ പിടിച്ചതെന്നല്ലേ. 2017 ഒക്ടോബറിന് 23-കാരിയെ ഒരു യുവതിയെ കാണാനില്ലെന്ന് പറഞ്ഞ് പോലീസ് പരാതി ലഭിക്കുകയും, പോലീസ് അന്വേഷിക്കുകയും, അതിൻ്റെ ഫലമായിട്ട് ഈ 23-കാരിയുടെ സഹോദരൻ ട്വിറ്ററിൽ പരിശോധിച്ചപ്പോൾ ഈ തറേഷ്യ മീൻ ഷിറോഷിയുമായിട്ട് പരിചയമുണ്ടെന്ന് മനസ്സിലാകുകയും ഇതിൻ്റെ തെളിവ് പോലീസിന് നൽകുകയും ചെയ്തു. അങ്ങനെ പോലീസ് ഈ കൊലയാളിയുടെ വീട്ടിൽ ചെല്ലുകയും അവിടെ ചെന്ന് പരിശോധിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന കാര്യങ്ങൾ മനസ്സിലായതും, അതുപോലെ തന്നെ കേസെടുക്കുകയും ഇയാൾ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. താനാണ് 9 പേരെയും കൊന്നതെന്ന് സമ്മതിക്കുകയും ചെയ്തു. കോടതി വിചാരണക്കിടെ പ്രതി കുറ്റസമ്മതം നടത്തുകയും അതേസമയം പ്രതിയെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കണമെന്നും പ്രതിഭാഗം ആവശ്യപ്പെടുകയും ചെയ്തു. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആത്മഹത്യ പ്രവണതയുള്ളവരെയാണ് പ്രതി കൊലപ്പെടുത്തിയെന്നും അതിനാൽ വധശിക്ഷയിൽ നിന്ന് തടവശിക്ഷ നൽകണമെന്നും കോടതിയോട് പ്രതിഭാഗം ആവശ്യപ്പെട്ടു. എന്നാൽ ഈ ആവശ്യം എന്ത് ചെയ്തു, കോടതി നിരസിച്ചു, അല്ലെ തള്ളിക്കളഞ്ഞു. കൊല്ലപ്പെട്ട 9 പേരും നിശബ്ദമായി പോലും തങ്ങളെ കൊല്ലാനുള്ള സമ്മതം നൽകിയിട്ടില്ലെന്നും, അതുപോലെ തന്നെ 9 പേരെ കൊന്നത് അതിഗൗരവമായ സംഭവമാണെന്നും, അതുപോലെ തന്നെ അവരുടെ അന്തസ്സിനെ ചവിട്ടി മെതിക്കപ്പെട്ടെന്നും കോടതി വിലയിരുത്തി. ഈ ഒരു കോടതിയിൽ 14 സീറ്റിംഗ് കപ്പാസിറ്റി മാത്രമാണ് ഉള്ളത്. പക്ഷേ ആ വിധി അറിയാൻ വേണ്ടി വന്നതെന്ന് വെച്ചാൽ 400-ഓളം പേര് വന്നു എന്നാണ് അവിടുത്തെ വിദേശ മാധ്യമങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ എന്തായാലും ആ ഒരു കൊലപാതകയെ പിടിക്കുകയും ഇപ്പോൾ വധശിക്ഷയ്ക്ക് വേണ്ടി കാത്തു കിടക്കുകയും ചെയ്യണം. നമ്മുടെ ആ കൊലപാതക പേരെന്താണ്, ട്വിറ്റർ കില്ലർ. ഇനി ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഫേസ്ബുക്ക് അതുപോലെ തന്നെ വാട്സപ്പിൽ ഷെയർ ചെയ്യാൻ പോകരുത്. അത് മിസ്യൂസ് ചെയ്യാൻ കുറേ ആൾക്കാർ പതുങ്ങിയിരിപ്പുണ്ട്. ഇപ്പം ലവ് അഫെയർ എന്നും പറഞ്ഞ് അല്ലെങ്കിൽ ഒരു ലവ് പോയെന്നും പറഞ്ഞ് ഇട്ട് കൊടുത്താൽ അവിടെയും നമ്മളെയും കാത്ത് കുറേ ആൾക്കാർ ഇരിപ്പുണ്ട് നമ്മളെ ചൂഷണം ചെയ്യാൻ വേണ്ടി. ദൈവം അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മൾ ഒക്കെ ഇടാം, നമ്മളെ സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ ഇടാം, പക്ഷേ എല്ലാ കാര്യങ്ങളും ഡീപ്പായിട്ട് ഇടരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ മറ്റേ വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.